ഹലോ, അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. അതിനു മുമ്പായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇതിൽ വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള 7 അസൈൻമെൻ്റ് പ്രോബ്ലംസ് ആണ്. സ്വന്തമായിട്ട് ചെയ്യുക, അയച്ചു തരിക. അതുപോലെ തന്നെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ പുതുതായിട്ട് നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകൾ 17-ാം തീയതി മുതലുള്ള ക്ലാസ് നമ്മുടെ കോളേജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അത് എന്തൊക്കെയാണ് അത് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ അത് വീഡിയോൻ്റെ അവസാന ഭാഗം എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് എന്ത് ചെയ്യുക, എന്ത് ഫോളോ ചെയ്യണം എന്നുള്ളത് അവിടുന്ന് കേട്ട് മനസ്സിലാക്കുക. വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെൻഡ് ചെയ്ത് തരിക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ 7 ക്വസ്റ്റ്യൻസ് തരുന്നത് എന്താണ്, നിങ്ങൾക്ക് കഴിഞ്ഞു പോയ എക്സാമിലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ശരിക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഏരിയ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണും. അത് ഞാൻ എടുക്കുന്നില്ല. അതൊരിക്കലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമല്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. എല്ലാം കൂടെ ബേർഡൻ വരുത്തേണ്ടതെന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, ബാക്കി മുഴുവൻ നിങ്ങൾ ചെയ്ത് എനിക്ക് അയച്ചു തരാം എന്നുള്ളതാണ്. ഓക്കെ, നൈറ്റ് 9 മണിക്ക് മുമ്പായിട്ട് അയച്ചു തരാം. അസൈൻമെൻറ്റ് പ്രോബ്ലം 1 ആണ്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഷെയർസ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ലൈറ്റും ഷെയ്ഡും ആണ് നിലവിൽ ബിസിനസ്സിലുള്ളത്. അവർ 3:2 എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. 5 ഭാഗമാക്കിയിട്ട് 3 ഭാഗം ഒരാൾ എടുക്കണം, 2 ഭാഗം ഒരാൾ എടുക്കണം. ദ അഡ്മിറ്റ് ബ്രൈറ്റിനെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ടു ഗിവ് 1/6 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതായത് ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അവർ എന്താ ചെയ്യുന്നത്, 6 ഭാഗമാക്കും. 3 ഭാഗം ഒരാളും 2 ഭാഗം ഒരാളും, പുതിയ വരുന്ന 1 ഭാഗം മറ്റേയാൾക്കും കൊടുക്കും, ബ്രൈറ്റിനും കൊടുക്കും. ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ലൈറ്റ് പേഴ്സണലി ഗ്യാരണ്ടി ദാറ്റ് ബ്രൈറ്റ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലൈറ്റാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആർക്ക്, ബ്രൈറ്റിൻ്റെ പ്രോഫിറ്റിന്. ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം വുഡ് ബി നോട്ട് ലെസ് ദാൻ 60,000. എത്ര ആയിരിക്കും? അപ്പോൾ ലൈറ്റിൻ്റെ പുതിയതായി വന്ന ബ്രൈറ്റിന് ലൈറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, അതിൻ്റെ അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യനാണ്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്തതിന് ശേഷം അയാൾക്കുള്ള മിനിമം പ്രോഫിറ്റ് എത്രയാണ്, 60,000 രൂപയാണ് എല്ലാ വർഷത്തിലും. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ബൈ ലൈറ്റ് ഷെയ്ഡ് ആൻഡ് ബ്രൈറ്റ് എത്രയാണ്, 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം ആണുള്ളത്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷത്തിൻ്റെ മേലാണ് കാണുക. ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എമൗണ്ടഡ് എത്ര, 3 ലക്ഷമാണ്. ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റ് 3 ലക്ഷമാണ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആദ്യം എമൗണ്ട് എഴുതി 1.5 ലക്ഷത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് പിന്നെ അതിൽ 60,000 കുറച്ചിട്ട് 1,60,000 പ്രോഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, 1,50,000 ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക, ശേഷം കിട്ടുന്ന പ്രോഫിറ്റിനെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം പി എസ് ആർ വെച്ചിട്ടുള്ള പ്രോഫിറ്റ് കാണുക. അപ്പം നമ്മൾ മിനിമം പ്രോഫിറ്റ് കൊടുത്തത് 60,000 ഉണ്ടോ നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് പേഴ്സണലി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈറ്റിനുള്ള PSR അനുസരിച്ചുള്ള പ്രോഫിറ്റിന് ആ ബാക്കി എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കാണുക. ഇതാണ് അതിൻ്റെ മെത്തേഡ് കേട്ടോ. എന്നിട്ട് പ്രോഫിറ്റ് റെഡിയാക്കുക. ഏതായാലും പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടിയിരുന്ന 3:2:1 അങ്ങനെ ചെയ്യാൻ കഴിയുമോ നോക്കുക. അങ്ങനെ ചെയ്യാൻ കഴിയൂല, ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയൂല, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും PSR ആദ്യം 3 ലക്ഷത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ടിൻ്റെ മേലിലേക്ക് PSR ആദ്യം വർക്കിംഗ് നോട്ട് കാണുക, ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. തൽക്കാലം അടുത്ത അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം 2 ആണ്. അൻവർ എ പാർട്ട്ണർ ഇൻ അക്ബർ ട്രാവൽസ്. അൻവർ അക്ബർ ട്രാവൽസിൻ്റെ ഒരു പാർട്ട്ണറാണ്. വിഡ്രൂ മണി ഡ്യൂറിങ് ദ ഇയർ, അവന് വിഡ്രോ ചെയ്യുന്നുണ്ട്. എത്രയാണ് പേഴ്സണൽ യൂസ്, അതായത് വിഡ്രോ ചെയ്യുന്ന പേഴ്സണൽ യൂസിനാണ് എന്ന് പറയുന്നത്.
പിന്നെ ശേഷം പറഞ്ഞ എന്താണ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. ഓൺ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, രണ്ട് സിറ്റുവേഷൻ പറയുന്നത് ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. 9% ആണ് എന്ത് ഇൻട്രസ്റ്റ്. ഇത് വെച്ചിട്ട് ഒന്നാമത്തത് എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിലാണ് അവർ എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുക. 2500 വിഡ്രോ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രോ ചെയ്യുന്നത് ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റിന് വ്യത്യസ്ത എമൗണ്ട് ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് മെത്തേഡോ ഏത് മെത്തേഡോ അനുസരിച്ച് അതും ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ രണ്ട് മെത്തേഡ് അനുസരിച്ച് രണ്ടാമത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. ഇനി അസൈൻമെൻറ്റ് പ്രോബ്ലം 3. ജയൻ സോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ജയൻ മീൻസ് ക്യാപിറ്റൽ ഇൻ ദ ഫേം ഷോഡ് 2 lakh. ജയനും പിന്നെ എന്താണ് സോഹനും അല്ലേ, അപ്പോൾ രണ്ടുപേരും ഒരു പാർട്ട്നേഴ്സാണ്. പാർട്ട്നർ ജയൻ്റെ ക്യാപിറ്റൽ ഇൻ ദ ഫേം 2 lakh ആണ്. ഓൺ April 2015 ഹി ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 50,000 July 1. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയണത്. അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് 31st March എന്നാണ് കേട്ടോ, ഒന്ന് ശരിയാക്കുക. ഓൺ 31st March 2000 March 1 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഈ രീതിയിൽ ആ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അസൈൻമെൻറ്റ് പ്രോബ്ലം 3. ഓക്കെ, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. 2 marks മുമ്പ് ചോദിച്ച ചോദ്യമാണ് എല്ലാത്തിലും. ഞാൻ അടിയിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ഈ ഈ ഒരു ഇതന്നെ ഉണ്ടാക്കുന്നത് എന്തിനാണ്, പഴയ പിന്നെ നമ്മുടെ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ്, അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്ന രീതിയാണ്, മുമ്പ് ചോദിച്ച ചോദ്യമാണ്. 2 marks ഞാൻ പറഞ്ഞല്ലോ, 8% ഇൻട്രസ്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്നതിന് 12 മാസത്തിനുണ്ടാവും. പിന്നെ കൊണ്ടുവന്നത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു മാർച്ച് വരെയുള്ള ആ ഒരു മാസത്തിൻ്റെയും കാണുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം 4 എടുക്കാം. എന്താണ് അസൈൻമെൻറ്റ് പ്രോബ്ലം 4? ഇനി എന്താണ്, സിമി ആൻഡ് സിമി മിനി സുനി പാർട്ട്നേഴ്സാണ്. പ്രോഫിറ്റ് 2:2:1 ഷെയർ ചെയ്യുന്നത്. സുനിക്ക് മിനിമം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് എത്ര, 20,000 ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ 20,000 സുനിക്ക് കൊടുത്തിട്ടുള്ളത്. ഡെഫിഷ്യൻസി ഷാൾ ബി മെറ്റ് ബൈ സിമി ആൻഡ് മിനി. സിമി മിനി ആണ് എന്ത് ചെയ്യുന്നത്, അത് മെറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഏത് റേഷ്യോ ആയിരിക്കും, അതെപ്പോഴും പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അവരുടെ പ്രോഫിറ്റ് എത്ര, 60,000. അപ്പം മിനിമം പ്രോഫിറ്റ് ആർക്കാ, സുനിക്കാണ് കൊടുത്തിട്ടുള്ളത്. സുനിക്ക് മിനിമം പ്രോഫിറ്റ് 20,000 കിട്ടുമോ നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് കണ്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. കഴിഞ്ഞ ഒരു തവണ 3 marks ചോദിച്ച ചോദ്യമാണത്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് അയച്ചു തരിക. ഇതൊക്കെ ഇന്ന് തന്നെ അയച്ചു തരണം. ഓക്കെ, ആകെ 6 ഉണ്ടാവുകയുള്ളൂ, 4 ഇനി നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം 5 കടക്കാം. അസൈൻമെൻറ്റ് പ്രോബ്ലം 5, പ്രശാന്ത് ആൻഡ് ജെനിഷ് ആർ പാർട്ട്നേഴ്സ്. ദേ ഡു നോട്ട് ഹാവ് പാർട്ട്നർഷിപ്പ് അഗ്രിമെൻറ്റ്. പാർട്ട്നർഷിപ്പ് അഗ്രിമെൻ്റ് ഇല്ല. വാട്ട് ഷുഡ് ബി ഡൺ ഇൻ ദ ഫോളോയിങ് കേസ്. അഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. പ്രശാന്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് അവൻ്റെ ടൈം 2% മറ്റവനേക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ക്ലെയിം എന്താണ്, ഷുഡ് ഗെറ്റ് എ സാലറി ഓഫ് ₹3,000 per month ഫോർ ഹിസ് എക്സ്ട്രാ ടൈം സ്പെൻഡ്. അവൻ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ₹3,000 per month എക്സ്ട്രാ കിട്ടണം എന്നാണ്, ₹3,000 per month കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പം പ്രശാന്ത് വാണ്ട്സ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് സൺ. പിന്നെ അത് 1 കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ട്നർഷിപ്പ് ഡീഡിൽ ഇല്ലല്ലോ. പാർട്ട്നർഷിപ്പ് ഡീഡിൽ ഇല്ലെങ്കിൽ സാലറി അങ്ങനെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്, ഇൻ കേസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ എന്താണ് ചർച്ച എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് 2, പ്രശാന്തിന് എന്ത് വേണം, വാൺസ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് സണ്ണ് ഷിനോയ് ആസ് എ പാർട്ട്ണർ. ജെനിഷ് ഒബ്ജെക്ട് ടു ഇറ്റ്. അതായത് അവൻ്റെ മകനെ ഇനി ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, പക്ഷേ മറ്റേ പാർട്ട്ണറിന് അതിന് ഒബ്ജെക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്, ഒന്നും ചെയ്യാല്ല. പാർട്ട്നേഴ്സിന് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ പുതിയൊരാൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, ചെയ്യാൻ പറ്റൂല. എല്ലാവരുടെയും മ്യൂച്വൽ സമ്മതത്തോടുകൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി എല്ലാവരും പാർട്ട്നേഴ്സും അഗ്രി ചെയ്താൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല,
ജസ്റ്റ് ജനറൽ ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് ആ രീതിയിൽ അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററിൽ അതെന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 4 മാർക്കിന് 2 അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയിട്ട് അയച്ചു തരിക. ഇനി അസൈൻമെൻറ്റ് പ്രോബ്ലം 5 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2 ആൻസർ കൃത്യമായിട്ട് അയച്ചു തരിക. എഴുതിയിട്ട് അതൊരു എക്സാമിൽ എഴുതുന്ന ഫോർമാറ്റിൽ എഴുതിയാൽ മതി. എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക കേട്ടോ. അടുത്തത് വാട്ട് ഈസ് എ പാർട്ട്നർഷിപ്പ് ഡീഡ്. പാർട്ട്നർഷിപ്പ് ഡീഡ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ട്നർഷിപ്പ് ഡീഡിലുള്ള ഒരു 4 ഐറ്റം എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, അതിൽ എഴുതുക. പാർട്ട്നർഷിപ്പ് ഡീഡിനെ പറ്റി എഴുതുക. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. പാർട്ട്നർഷിപ്പ് ഡീഡ് എന്താണെന്ന് എഴുതുക. അതിലുള്ള 3-4 ഐറ്റംസ് എന്തൊക്കെയാണ് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഐറ്റംസ് എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 7-ാമത്തെ അസൈൻമെൻറ്റ് പ്രോബ്ലം കൂടെ നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഗിരീഷും പരമേശ്വരൻ പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ്, അവരുടെ ക്യാപിറ്റൽ എത്രയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗിരീഷിന് മന്ത്ലി സാലറി പറയുന്നുണ്ട്. കമ്മീഷൻ പറയുന്നുണ്ട് രമേശിന്, അതെത്രയാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലിൽ 10% കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലിൽ 10%. ദേ ആൾസോ എലിജിബിൾ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 8%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8%നുള്ള അർഹത ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുന്നുണ്ട്, അത് 6%. ഗിരീഷ് വിഡ്രോ ചെയ്യുന്ന 2000 രൂപ അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത് ആണ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്. ടോട്ടൽ ഡ്രോയിങ്സ് ഓഫ് റമീസ് 20,000 രൂപ ഉണ്ട്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഷോ ദ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് എത്ര പറയുന്നത്, ഈ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുന്നതിൻ്റെ മുന്നേ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 124,000 രൂപയാണ്. ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, 6 മാർക്കിന്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എഴുതി അയക്കുക, ഡീറ്റെയിൽസൊക്കെ എഴുതി അയക്കുക. 7 പ്രോബ്ലംസ് ഉണ്ട്, ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അയച്ചു തരിക. അതിൽ പറയാനുള്ളത് ഡീറ്റെയിലായിട്ട് അയച്ചു തരിക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത 17-ാം തീയതി മുതൽ നമ്മുടെ വീഡിയോ ഒക്കെ എന്താണ്, നമ്മുടെ ക്രിസ്ത്യൻ വാലി കോളേജിൻ്റെ ആപ്ലിക്കേഷനിലാണ്, ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും, കോളേജിൻ്റെ ലിങ്ക് എന്താണ്, ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടാവും, പക്ഷേ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടുക. അതുപോലെ ക്ലാസ്സിലെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇനി ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷന് വഴി ക്ലാസ്, ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അത് കാണുക, അത് കണ്ട് ഫുൾ കണ്ട് എന്ന് കൺഫേം ആയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആ ആപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ് ഇടും. അതായത് ജസ്റ്റ് ആരെങ്കിലും നോട്ട് കോപ്പി അടിച്ച് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നാൽ ഒരു നിലക്കും എന്താവില്ല, അറ്റൻഡൻസ് പോകില്ല. ആപ്പ് സ്വന്തമായിട്ടാണ് അറ്റൻഡൻസ് ഇടുക. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ആപ്പ് അറ്റൻഡൻസ് ഇടുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ അയക്കുക എന്ന് മാത്രമല്ല, ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, കാരണം ആപ്ലിക്കേഷൻ ഒറ്റയ്ക്കാണ്, സ്വന്തമായിട്ടാണ് ചെയ്യുക. അതിൽ വേറെ ഞങ്ങൾക്ക് ഒന്നും കലർത്താൻ കഴിയൂല. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.